ഹെലൻ ശരിക്കും പറഞ്ഞാൽ ഹീറോയിൻ ഓറിയന്റഡ് സർവൈവൽ ത്രില്ലർ എന്ന് പറയുന്ന ജേണലിൽപ്പെടുത്തുന്ന മൂവിയാണ്. ഈ മൂവി അത്രത്തോളം അടിപൊളിയായിട്ടാണ് ഇത് ചർച്ച ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ഒരുപാട് എന്താ പറയുക, ഇമോഷൻസ് ടച്ച് ചെയ്യുന്ന സിനിമയാണ്. മെയിനായിട്ട് ലാലും, അതായത് ലാൽ പിന്നെ അന്നബൻ എന്ന് പറയുന്ന ഹെലൻ അവർ രണ്ടാളുടെയും ഒരു അച്ഛൻ മകൾ ബന്ധം, ആ കെമിസ്ട്രി എനിക്ക് അത് നന്നായി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ഇമോഷണൽ സീൻസ് ഉണ്ട്. ഒരു അച്ഛന്റെ അവസ്ഥ എന്താണെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. ശരിക്കും അജു വർഗീസ് എന്ന് പറയുന്ന താരത്തിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്കാണ് അദ്ദേഹം ഇന്ന് ചുവട് മാറ്റി ചവിട്ടിയിരിക്കുന്നത്. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഒരുപാട് പുതുമുഖങ്ങൾ ഉണ്ട് ഈ സിനിമയിൽ. പുതുമുഖങ്ങൾ ഒരുപാട്, അവർക്കൊക്കെ ഒരുപാട് ചാൻസ് കൊടുത്ത സിനിമയാണ് ഈ ഹെലൻ. അന്നാബൻ എന്ന് പറഞ്ഞ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അന്നാബൻ എന്ന് പറയുന്ന ഒരു നടിയുടെ ബേബി ബോൾ എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്നും ഹെലൻ എന്ന ക്യാരക്ടറിലേക്കുള്ള പരകായ പ്രവേശമാണ് ഈ സിനിമ. ശരിക്കും ആ ഒരു എത്രത്തോളം വ്യക്തമായി പറയാൻ ശരിക്കും പറഞ്ഞ വാക്കുകളില്ല. അടിപൊളി സിനിമയാണ്, അത്രയും നല്ല സിനിമയാണ്. നല്ല മേക്കിംഗ് ആണ്. ആനന്ദ് സി ചന്ദ്രനാണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടാണ് അദ്ദേഹം ഓരോ ഫ്രെയിമുകളും അടിപൊളി വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമ മെയിനായിട്ട് നോബിൾ ബാബു എന്ന് പറയുന്ന ഒരു നടനെ കൂടെ മലയാള സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അരവിന്ദന്റെ അതിഥികൾ അങ്ങനെ കുറച്ച് സിനിമകളുടെ പ്രൊഡ്യൂസറാണെന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുതുമുഖമാണെന്ന് തോന്നത്തക്ക രീതിയിലല്ല അവരുടെ പെർഫോമൻസ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ കൂടെയാണ് ഹെലൻ.